മെയ് 30ന് കേരളത്തിൽ കാലവർഷമെത്തുമെന്ന് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തുടക്കം മുതൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കുന്നത് കാലവർഷം ശക്തി പ്രാപിക്കാൻ സഹായകരമാകും. സംസ്ഥാനത്ത് ഇക്കൊല്ലം കാലവർഷം നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. മെയ് 30നോ തൊട്ടടുത്ത ദിവസമോ കാലവർഷമെത്തും. രാജ്യത്ത് ആദ്യം കാലവർഷമെത്തുന്നത് തെക്കൻ കേരളത്തിലാവുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ സുദേവൻ പറഞ്ഞു. അടുത്ത് നമ്മുടെ പടിവാദികൾ തന്നെ കാലവർഷം എത്തി നിൽക്കുകയാണ്. ഇനി അനുകൂല ഘടകങ്ങൾ ഒത്തിണങ്ങുമ്പോൾ നമ്മൾ കാലവർഷം കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 30നകം മെയ് 30, 31 തീയതികളിൽ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ കാലവർഷം ആരംഭിക്കും എന്നാണ്. എല്ലാ ദിവസവും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. സെപ്റ്റംബർ വരെ 4 മാസം നീളുന്ന കാലവർഷക്കാലത്ത് തുടക്കം മുതൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം അടുപ്പിച്ചടുപ്പിച്ച് മൺസൂൺ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ചരിത്രം കേരളത്തിനില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം നല്ല മഴ പ്രതീക്ഷിക്കാം. മഴ തുടക്കം തന്നെ ഒരു നല്ലതായിരിക്കാം. ഇപ്പം നമ്മൾ 30ാം തീയതി മൺസൂൺ തുടങ്ങുമെന്ന് പറയുമ്പോൾ 30ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടി തുടങ്ങാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കും. ഇത് വടക്കോട്ട് നീങ്ങുന്നതോടെ കാറ്റ് ശക്തിപ്പെടുകയും കേരളത്തിൽ കനത്ത മഴ ലഭിക്കുകയും ചെയ്യുമെന്നും ഡയറക്ടർ പറഞ്ഞു. അന്നേരം ഈ 2 മാസമാണ് നമ്മുടെ പ്രതീക്ഷ. 2 മാസം നല്ല മഴ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ് ഉത്തരങ്ങി വരുന്നത്. ഇപ്പം തുടക്കം തന്നെ ഇപ്പം ബംഗാളില്ല, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ച് വടക്കോട്ട് നീങ്ങുമെന്നാണ് കാണുന്നത്. ആദ്യ 2 മാസത്തിന് ശേഷം മഴ ലഭ്യത വിലയിരുത്തും. സംസ്ഥാനത്ത് ഇത്തവണ മെച്ചപ്പെട്ട വേനൽ മഴ ലഭിച്ചു. കാലവർഷവുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നറിയിപ്പുകളും നൽകി. കാലവർഷത്തിന്റെ അവസാനഘട്ടത്തിൽ ഡാമുകളുടെ വൃഷ്ടി പ്രദേശത്ത് കൃത്രിമ മഴ സൃഷ്ടിക്കാനുള്ള മുന്നൊരുക്കങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കനത്ത മഴയെ തുടർന്ന് ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 122 കവിഞ്ഞു. 100ലധികം ആളുകളെ കാണാതായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം ദുരിതാശ്വാസ സാമഗ്രികളും അടങ്ങിയ ഇന്ത്യൻ കപ്പൽ ശ്രീലങ്കൻ തീരത്തെത്തി. 14 വർഷത്തിനിടെ ശ്രീലങ്കയിൽ അനുഭവപ്പെട്ട ഏറ്റവും രൂക്ഷമായ പ്രളയമാണിത്. 2003ലാണ് ഇതിനു മുൻപ് ശ്രീലങ്കയിൽ പ്രളയമുണ്ടായത്. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ദില്ലി ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മോഡറേഷൻ നൽകിയാകും പരീക്ഷാ ഫലം പ്രഖ്യാപിക്കുക. CBSEയുടെ വെബ്സൈറ്റിൽ ഉച്ചയ്ക്ക് മുൻപ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കും. അതേസമയം CBSEയുടെ ചട്ടങ്ങൾക്കനുസരിച്ചുള്ള മോഡറേഷനാണ് നൽകുക എന്നും പ്രയാസമുള്ള ചോദ്യങ്ങൾക്ക് ഒരു പരിധിയിലേറെ മാർക്ക് മോഡറേഷനായി നൽകില്ല എന്നും CBSE അറിയിച്ചിട്ടുണ്ട്. ശിരോവസ്ത്രത്തിനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല. സ്ത്രീയോ പുരുഷനോ എന്ന് തിരിച്ചറിയാനുള്ള അവകാശം ശിരോവസ്ത്രത്തിലൂടെ നിഷേധിക്കപ്പെടുന്നു. സമൂഹത്തിലേക്ക് അറേബ്യൻ സംസ്കാരം കടന്നു കയറിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ സിനിമ മഹാഭാരതം എന്ന പേരിൽ പുറത്തിറക്കിയാൽ ഹിന്ദു ഐക്യവേദി തടയുമെന്നും അവർ പറഞ്ഞു. ഭാരതത്തിന്റെ ഇതിഹാസമാണ് മഹാഭാരതം. ലോകം മുഴുവൻ പ്രദർശിപ്പിക്കത്തക്ക വിധത്തിലൊരു സിനിമ വരുന്നെങ്കിൽ സന്തോഷം, സന്തോഷം. പക്ഷേ അത് മഹാഭാരതമാണെങ്കിൽ മഹാഭാരതം എന്ന കൃതിയെ അടിസ്ഥാനപ്പെടുത്തി വേണം. അത് രണ്ടാമൂഴത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ മടിക്കണ്ട, രണ്ടാമൂഴത്തെ എന്ന പേരിൽ തന്നെ മതി, ഇത്രയേ പറഞ്ഞുള്ളൂ. അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നയാൾ, ഇന്നത്തെ സ്ത്രീ സുരക്ഷ പറയുമ്പോൾ എൻ്റെ സീറ്റിൽ അടുത്ത സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നയാൾ സ്ത്രീ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ പോലും എനിക്കിവിടെ സാധിക്കില്ല എന്ന നഗ്നമായ സത്യം കൂടി വായിക്കേണ്ട നിങ്ങൾ. എന്റെ അടുത്തിരുന്ന സ്ത്രീക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റിൽ എന്റെ അടുത്തിരിക്കുന്നയാൾ സ്ത്രീയാണോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് മുഖം കാണണ്ടേ? എനിക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ അവിടെ എന്നോടൊപ്പം കയറുന്നയാൾ എന്റെ സ്വകാര്യതയും എന്റെ സുരക്ഷയും എനിക്ക് ഭയമില്ലേ? എന്നോടൊപ്പം അങ്ങോട്ട് കയറുന്നയാൾ സ്ത്രീ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ എനിക്ക് വല്ല വഴിയുണ്ടോ? മുഖമെങ്കിലും കാണണ്ടേ? പറഞ്ഞാ വർഗീയമാകും അല്ലേ? വാരാണസിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി നടത്തിയ റോഡ് അറ്റകുറ്റപ്പണിക്കിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് നേരെ ടാർ ആക്രമണം. സ്കൂട്ടറിൽ ട്യൂഷന് പോയ വിദ്യാർത്ഥിനികളുടെ മുഖത്തേക്ക് ചൂടേറിയ ടാർ ഒഴിച്ചുവെന്നാണ് രക്ഷിതാക്കളുടെ പരാതി. മുഖം വികൃതമായ പെൺകുട്ടികൾ ചികിത്സയിലാണ്. കണ്ണൂരിൽ കേന്ദ്രം മജിസ്ട്രേറ്റിനെ നിയോഗിക്കണമെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി. പാർലമെന്റിന്റെ പ്രത്യേക അധികാരം ഇതിനായി ഉപയോഗിക്കണം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 247 ഇതിന് വ്യവസ്ഥയുണ്ട്. പോലീസിന് അപ്സ്പ അധികാരം നൽകണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി കൊച്ചിയിൽ പറഞ്ഞു.
47 of the constitution says that the central parliament can appoint magistrates in districts whose seniority will be above the seniority of the state magistrates. That means the senior most magistrate can pass any order, issue any warrant. So this is one thing that we can do, particularly in Tamil Nadu, appoint magistrates who is under the central government through the enacted parliament. പരിസ്ഥിതി സൗഹാർദ്ദത്തിന് യുവാക്കളുടെ മാതൃക. വനമേഖലയിലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ നിർമാർജ്ജനം ചെയ്യാൻ ഒരു കൂട്ടം യുവാക്കൾ രംഗത്ത് വന്നത് മറ്റുള്ളവർക്ക് മാതൃകയായി. വാക്കുകളല്ല പ്രവൃത്തിയാണ് പ്രകൃതിയെ രക്ഷിക്കാനുള്ള മാർഗമെന്ന സന്ദേശമാണ് ഇവർ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത്. പ്രകൃതി തന്റെ സൗന്ദര്യം ആവോളം നൽകിയ പ്രദേശമാണ് ഇടുക്കിയിലെ പൊന്മുടി. അതുകൊണ്ട് തന്നെ തദ്ദേശീയരും വിദേശികളുമായുള്ള നിരവധി സഞ്ചാരികളാണ് ഇവിടം തേടിയെത്തുന്നത്. പൊന്മുടിയിലേക്കുള്ള ആളൊഴുക്ക് വർദ്ധിച്ചതോടെ മാലിന്യവും കുന്നുകൂടി. ഈ വലിയ പ്രശ്നം പരിഹരിക്കാനാണ് പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കളുടെ ശ്രമം. ഈ ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും നല്ല ടൂറിസത്തിന്റെ ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പൊന്മുടി. ഇപ്പോൾ നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു പദ്ധതിയാണ് ഞങ്ങൾ ഇവിടത്തെ പിള്ളേരെല്ലാവരും കൂടെ കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് ഒരു ചെറിയ ശ്രമമായിട്ട് കൂടിയിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള യുവാക്കളുടെ ശ്രമങ്ങൾക്ക് പഞ്ചായത്തിന്റെയും പിന്തുണയുണ്ട്. ഈ പരിസരത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുവാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതിന് പഞ്ചായത്തിന്റേതായിട്ടുള്ള എല്ലാവിധ പിന്തുണകളും അറിയിക്കുകയാണ്. അവരുടെ ഈ ഉദ്യമം തുടർന്നും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനത്തിന് ശേഷം സമീപത്തെ അംഗനവാടി ഓഡിറ്റോറിയത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ചും ഇവർ ക്ലാസ് എടുത്തു. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഈ മാതൃക മറ്റുള്ളവർക്കും പകരാവുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. തിരികെ വാർത്തകളിലേക്ക്. കേരള പോലീസ് അസോസിയേഷന്റെ തിരുവനന്തപുരം സിറ്റി ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ വെച്ച പ്രശസ്ത സംഗീതജ്ഞ പാറശാല ബി പൊന്നമ്മാളിനെ ആദരിച്ചു. ഐ ജി മനോജ് എബ്രഹാം, ഡി സി പി അരുൾ ആർ ബി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. പ്രഥമ ഒ എൻ വി ദേശീയ സാഹിത്യ പുരസ്കാരം കവയത്രി സുഗതകുമാരിക്ക് സമ്മാനിച്ചു. യുവസാഹിത്യ പുരസ്കാരം ആര്യഗോപിയും സുമേഷ് കൃഷ്ണനും ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ചടങ്ങിലാണ് പ്രഥമ ഒ എൻ വി ദേശീയ സാഹിത്യ പുരസ്കാരവും യുവസാഹിത്യ പുരസ്കാരവും സമ്മാനിച്ചത്. ഒ എൻ വിയുടെ ജന്മദിനമാണ് പുരസ്കാരദാനത്തിനായി തിരഞ്ഞെടുത്തത്. പ്രഥമ ദേശീയ സാഹിത്യ പുരസ്കാരം കവയിത്രി സുഗതകുമാരിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. യുവസാഹിത്യ പുരസ്കാരങ്ങൾ ആര്യഗോപിയും സുമേഷ് കൃഷ്ണനും ഏറ്റുവാങ്ങി. 50,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആര്യഗോപിയുടെ അവസാനത്തെ മനുഷ്യൻ, സുമേഷ് കൃഷ്ണന്റെ രുദ്രാക്ഷരം എന്നീ കവിതാ സമാഹാരങ്ങളാണ് പുരസ്കാരം നേടിയത്. തൊഴിലാളി വർഗപാതയിൽ അരുണദശകം സൃഷ്ടിച്ച കവിയാണ് ഒ എൻ വി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒ എൻ വി നന്മകളെ സ്വാംശീകരിച്ച് സുന്ദരധാരകളാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർഗാത്മകമായ ആ സിദ്ധി വൈഭവമാണ് കാവ്യാസ്വാദകരുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും സമാദരണീയമായ കാവ്യഗുരുസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത്. സമത്വസുന്ദരമായ ഒരു ലോകക്രമം തീർക്കാനുള്ള അവിരാമമായ പോരാട്ടത്തിൽ ജീവിതാന്ത്യം വരെയും വിശ്വസ്തനായ സഖാവായി നിലകൊള്ളുന്നതിൽ അല്പം പോലും ഹൃദയ ചുരുക്കം അദ്ദേഹത്തിനുണ്ടായില്ല. ഇതും ഇക്കാലത്ത് എടുത്തു പറയേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിഗുണമാണ്. വഴികാട്ടിയും മാർഗദർശിയുമായിരുന്നു ഒ എൻ വി എന്ന് സുഗതകുമാരി അനുസ്മരിച്ചു. എം ലീലാവതി, സി രാധാകൃഷ്ണൻ, പ്രഭാവർമ്മ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. ഇടവിട്ട വർഷങ്ങളിൽ മലയാളത്തിനും ഇതര ഇന്ത്യൻ ഭാഷകൾക്കും ഒ എൻ വി ദേശീയ സാഹിത്യ പുരസ്കാരം നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ജോലി സുരക്ഷിതത്വം വേണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഐ സി ഏജന്റുമാർ ഓഗസ്റ്റ് 2 പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. തിരുവനന്തപുരത്ത് ഇന്നലെ സമാപിച്ച എൽ ഐ സി ഏജന്റ് ഓർഗനൈസേഷന്റെ ജനറൽ കൌൺസിലിന്റേതാണ് തീരുമാനം. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടി പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സിയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് കൌൺസിൽ യോഗം കുറ്റപ്പെടുത്തി. 13 വർഷത്തിന് ശേഷമാണ് എൽ ഐ സി ഓർഗനൈസേഷന്റെ അഖിലേന്ത്യാ ജനറൽ കൌൺസിൽ യോഗം തിരുവനന്തപുരത്ത് നടന്നത്. യോഗം സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് എ സമ്പത്ത് എംപി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കല്ലയം കഴുനാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക തസ്തികയിൽ നിന്ന് വിരമിച്ച ചാന്ദിനി ടീച്ചർക്ക് ജനങ്ങൾ യാത്രയയപ്പ് നൽകി. ശിഷ്യരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. വരൾച്ചയെ അതിജീവിച്ച് സംസ്ഥാനത്തെ ഹൈടെക് പച്ചക്കറി ഗ്രാമമായ പാലക്കാട് എലവഞ്ചേരിയിലെ കർഷകർ മൾച്ചിംഗ് ഷീറ്റ് വിരിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയും നടത്തിയ പരീക്ഷണമാണ് വിജയം കണ്ടത്. കുഴൽക്കിണറുകൾ വരെ വറ്റിയതോടെ വാഹനങ്ങളിൽ പണം കൊടുത്ത് വെള്ളമെത്തിച്ച് നടത്തിയ കൃഷി നഷ്ടമാകില്ലെന്ന പ്രതീക്ഷയിലാണ് ഇവർ. 2 മുമ്പ് കേരളത്തിലെ ഹൈടെക് പച്ചക്കറി ഗ്രാമമായ പാലക്കാട് എലവഞ്ചേരിയിലെ കാഴ്ച ഇതായിരുന്നു. കടുത്ത വരൾച്ചയിൽ 115 ഏക്കർ സ്ഥലത്തെ പച്ചക്കറി കൃഷിയാണ് ഇവിടെ കരിഞ്ഞുണങ്ങി നശിച്ചത്. കൃഷി ജീവിതചര്യയാക്കിയ കർഷകർ പകച്ചു നിൽക്കുന്നതിനു പകരം പരീക്ഷണവും കഠിനാധ്വാനവും പുറത്തെടുത്തു. അതിന്റെ ഫലമാണ് പച്ചപുതച്ച ഈ തോട്ടങ്ങൾ. കുഴൽക്കിണറുകൾ വരെ വറ്റി വരേണ്ടതോടെ വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ടി വന്നെന്ന് കർഷകനായ പരമേശ്വരൻ പറഞ്ഞു. ബോർവെല്ല് വെള്ളം നമുക്ക് കുറച്ച് കിട്ടും പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അരമണിക്കൂർ കിട്ടും പറയണത് ബോർവെൽ ഒന്നുമില്ലാതായി. മഴ പെയ്യാത്ത കാരണം നമ്മൾ വെള്ളം വേറെ ആരുടെ അടുത്താണ് ഉള്ളത് പറഞ്ഞാൽ ബോറിന്ന് കാശ് കൊടുത്ത് ബാരലിൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നു. ഇപ്പൊ ഈ കണ്ടീഷനിലാക്കിയിരിക്കുന്നു. കിട്ടിയ വെള്ളം സംരക്ഷിക്കാനും കള ഒഴിവാക്കാനും മൾച്ചിംഗ് ഷീറ്റ് വിരിച്ചും ഡ്രിപ്പ് ഇറിഗേഷൻ നടപ്പാക്കിയും നടത്തിയ പരീക്ഷണവും വിജയം കണ്ടു. ചെലവേറിയ ഇത്തരം പരീക്ഷണങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ജലസേചന പദ്ധതി നടപ്പാക്കേണ്ടതുണ്ടെന്ന് കർഷകനായ പ്രസാദ് പറഞ്ഞു. ബോർവെൽ അടിച്ചാൽ തന്നെ വെള്ളം കിട്ടാത്തൊരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുക. കുരിയാറുവിട്ടി കാരപ്പാറ അങ്ങനെയുള്ള ചെറിയ ജലസേചന മാർഗങ്ങൾ ഇങ്ങനെ എത്തിച്ചാൽ വരും വർഷങ്ങളിലെങ്കിലും ഈ ഹൈടെക് ഗ്രാമം ഉണങ്ങാതെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് പോലും വേനൽ മഴയെത്താത്തത് വിളവെടുപ്പ് വൈകിക്കുന്നുണ്ട്. എങ്കിലും ജൂൺ ആദ്യവാരത്തോടെ വിളവെടുപ്പ് ആരംഭിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് കർഷകർ. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം എ കെ ലതീഷ്, പാലക്കാട്. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റംദാൻ. റംദാനിന്റെ പുണ്യത്തിന്റെ നിദാനവും ഇതുതന്നെയാണ്. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മാനവരാശിക്കാകെ വഴികാട്ടാൻ ദൈവമിറക്കിയ ഗ്രന്ഥമാണ് ഖുറാൻ. ഖുറാന്റെ അവതരണം നടന്നത് റംസാൻ മാസത്തിലാണ്. റംസാന്റെ പുണ്യത്തിന്റെ നിദാനവും ഇതുതന്നെ. ലോകജനതയ്ക്ക് വെളിച്ചം പകരാൻ ഖുറാൻ ഇറക്കപ്പെട്ടത് റംസാനിലാണ്. ഹിറ ഗുഹയിൽ വെച്ച് മുഹമ്മദ് നബിക്ക് ദൈവത്തിൽ നിന്നും ഖുറാനിന്റെ ആദ്യവചനം ലഭിച്ചു. ഇഖ്റ, വായിക്കുക, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ നാമത്തിൽ. അറിവിന്റെ വെളിച്ചത്തിലൂടെ മുന്നേറാനുള്ള കൽപ്പന. ലളിതസുന്ദരമായ അറബി ഭാഷയിൽ എഴുതപ്പെട്ട വാക്കുകളിൽ ഖുറാൻ ലോകത്തെ പഠിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും ശാസ്ത്രത്തെക്കുറിച്ചുമെല്ലാമുള്ള മാനവികമായ കാഴ്ചപ്പാടുകൾ. 114 അധ്യായങ്ങളാണ് ഖുറാനിലുള്ളത്. ലോകത്ത് ഏറ്റവും വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊന്ന്. മതവിശ്വാസികളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാകാത്തതാണ് ഖുറാൻ പാരായണം. 100 പിന്നിട്ടും മനുഷ്യ മനസ്സുകളിൽ ഖുറാൻ നൽകുന്ന പ്രകാശം ഇന്നും മഹത്തരമായി തുടരുന്നു. തിജമാലുദ്ദീൻ, ദുബായ്. ശബരിമല കാടുകളിൽ താമസിക്കുന്ന മുഴുവൻ ആദിവാസി കുടുംബങ്ങളെയും CPIM റാന്നി താലൂക്ക് കമ്മിറ്റി ദത്തെടുത്തു. ദത്തെടുക്കൽ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ചാലക്കയം പമ്പ വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന വനവാസി കുടിലുകളിലെത്തിയാണ് കോടിയേരി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാതെ മൃഗതുല്യരായി റാന്നി പ്രദേശത്തിലെ വനത്തിനുള്ളിൽ താമസിക്കുന്ന 224 വനവാസികളായ ആദിവാസികളെയാണ് ജൂൺ മാസം മുതൽ CPIM ദത്തെടുക്കുന്നത്. ചാലക്കയം, പമ്പ, സന്നിധാനം, നിലയ്ക്കൽ, ലാഹ, ഗുരുനാഥൻമണ്ണ, മൂഴിയാർ, ഗവി വനപ്രദേശങ്ങളിലാണ് ഇവർ താമസിക്കുന്നത്. ആദ്യഘട്ടമെന്ന നിലയിൽ ഇവർക്ക് ആവശ്യമായ ഭക്ഷണ കിറ്റുകൾ, വസ്ത്രങ്ങൾ, പോഷകാഹാരങ്ങൾ എന്നിവയും എല്ലാ മാസവും ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ ടീം വനത്തിനുള്ളിലെത്തി ഇവർക്ക് ആവശ്യമായ ചികിത്സയും മുടങ്ങാതെ നൽകും. തുടർന്ന് രണ്ടാംഘട്ടമായി വനവാസികളായ കുട്ടികളുടെ പഠനവും ദത്തെടുക്കും. സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടും വസ്തുവും ഉറപ്പുവരുത്തും. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ചാലക്കയം, പമ്പ വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന വനവാസി കുടിലുകളിൽ എത്തി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസ് ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാനത്ത് CPIM നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയുടെ തുടക്കമാണിതെന്ന് കോടിയേരി പറഞ്ഞു. ആദിവാസി ജനവിഭാഗത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും CPIM എന്നും കൂടെയുണ്ടാകുമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. പട്ടികജാതി പട്ടികവർഗ മേഖലയെ
സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മുൻകാലങ്ങളുടെ വ്യത്യസ്തമായി ബഡ്ജറ്റിൽ തന്നെ കൂടുതൽ തുക SC ST മേഖലയ്ക്ക് നീക്കിവെക്കാൻ ഇടതുപക്ഷ സർക്കാർ സന്നദ്ധമായിട്ടുള്ളത്. ദുർബല ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതായിരിക്കണം ഓരോ പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്വം. അതിനനുസരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മാർച്ച് മാസം CPIM റാന്നി ഏരിയ കമ്മിറ്റി വനത്തിനുള്ളിൽ താമസിക്കുന്നവരുടെ സർവേ നടത്തിയിരുന്നു. രണ്ട് സെക്ടറായി തിരിച്ചാണ് CPIMന്റെ റാന്നിയിലെ 13 ലോക്കൽ കമ്മിറ്റികൾ ഈ കുടുംബങ്ങളെ ദത്തെടുക്കുന്നത്. സെക്ടർ 1-ൽപ്പെടുന്ന ചാലക്കയം പമ്പ സന്നിധാനം നിലയ്ക്കൽ ലാഹാവന പ്രദേശങ്ങളിലെ 25 കുടുംബങ്ങളിലെ 89 വനവാസികളായ ആദിവാസികളെ ജൂൺ മാസം മുതൽ പെരുനാട്, നാറാണമൊഴി, പമ്പാവാലി, വെച്ചുചിറ, കൊല്ലമുള, മന്ദമരുതി, വലിയകുളം ലോക്കൽ കമ്മിറ്റികളും സെക്ടർ 2-ൽപ്പെടുന്ന ഗുരുനാഥൻമണ്ണ, മൂഴിയാർ, ഗവി വനപ്രദേശങ്ങളിലെ 33 കുടുംബങ്ങളിലെ 135 വനവാസികളെ ജൂൺ മാസം മുതൽ സീതത്തോട, വടശ്ശേരിക്കര, റാന്നി, പഴവങ്ങാടി, അങ്ങാടി എന്നീ ലോക്കൽ കമ്മിറ്റികളുമാണ് ദത്തെടുക്കുന്നത്. ബ്യൂറോ പത്തനംതിട്ട. ബീഹാർ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്താനുള്ള BJP നീക്കങ്ങൾക്കിടെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. മൗറീഷ്യസ് പ്രധാനമന്ത്രിക്ക് ഒരുക്കിയ പ്രത്യേക വിരുന്നിലേക്ക് നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് നിതീഷ് എത്തിയത്. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തില്ലെന്നാണ് വിശദീകരണമെങ്കിലും ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് സൂചന നൽകുന്നതാണ് നിതീഷ് കുമാർ നരേന്ദ്രമോദി കൂടിക്കാഴ്ച. രാഷ്ട്രപതി സ്ഥാനാർത്ഥി ചർച്ചകൾക്കുള്ള പ്രതിപക്ഷ പാർട്ടി യോഗത്തിൽ നിന്നും ദില്ലിയിലുണ്ടായിട്ടും വിട്ടുനിന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിതീഷ് കുമാർ കൂടിക്കാഴ്ച നടത്തിയത്. മൗറീഷ്യസ് പ്രധാനമന്ത്രിക്കൊരുക്കിയ പ്രത്യേക വിരുന്നിലേക്ക് നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് നിതീഷ് എത്തിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വെല്ലുവിളി ഉയർത്താൻ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നിപ്പിച്ച് മഹാസഖ്യത്തിനുള്ള കോൺഗ്രസ് നീക്കത്തിനിടെയുള്ള കൂടിക്കാഴ്ച BJP ബീഹാറിൽ പിടിമുറുക്കുന്നുവെന്ന സൂചന ശക്തിപ്പെടുത്തി. ലാലുപ്രസാദ് യാദവിന്റെ മകളുടെയും മരുമകന്റെയും വസതികളിലെ എൻഫോഴ്സ്മെന്റ് റെയ്ഡിന് പിന്നാലെയാണ് RJD JDU സഖ്യത്തിലെ വിള്ളൽ പരസ്യമായത്. RJD നേതാവിനെ ശക്തമായി പിന്തുണച്ച് രംഗത്തെത്താൻ ബീഹാർ മുഖ്യമന്ത്രി മടിച്ചു. BJP രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് പറഞ്ഞ ലാലു പ്രസാദ് BJPക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് നിന്ന് പുതിയ കൂട്ടുകെട്ട് ലഭിച്ചുവെന്നും നിതീഷ് കുമാറിന്റെ പേര് പ്രതിപാദിക്കാതെ ആരോപിച്ചു. RJDയെ പ്രതിനിധീകരിച്ച് ലാലുപ്രസാദ് യാദവ് നേരിട്ടെത്തിയപ്പോഴും JDUവിനെ പ്രതിനിധീകരിച്ച് ശരത് യാദവിനെയാണ് നിതീഷ് കുമാർ പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചയ്ക്ക് അയച്ചത്. പൊതുസ്ഥാനാർത്ഥിയെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കണമെന്ന പ്രതിപക്ഷ പാർട്ടി നിർദ്ദേശങ്ങൾക്കിടയിലും പ്രണബ് മുഖർജിക്ക് വേണ്ടി ശബ്ദമുയർത്തിയ നിതീഷ് കുമാർ എൻഫോഴ്സ്മെന്റ് റെയ്ഡുകൾക്ക് പിന്നാലെയാണ് പ്രതിപക്ഷ പാർട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത്. ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ച മാറുന്ന രാഷ്ട്രീയ സമവാക്യത്തിന്റെ സൂചന നൽകുന്നു. ന്യൂസ് ബ്യൂറോ ദില്ലി. സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ലയായി വയനാടിനെ മന്ത്രി MM മണി പ്രഖ്യാപിച്ചു. 15,059 ഇടങ്ങളിൽ കൂടി പുതുതായി വെളിച്ചമെത്തിച്ചാണ് ജില്ല നേട്ടം കൈവരിച്ചത്. 7,298 ആദിവാസി വീടുകളുടെ വയറിംഗ് ജോലികൾ ചെയ്ത് KSEB ആണ്. കാടിനുള്ളിലെ കോളനികളിലേക്ക് ഭൂഗർഭ കേബിളുകൾ അടക്കം സ്ഥാപിച്ചാണ് വൈദ്യുതി എത്തിച്ചത്. AK ബാലൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയ പല പദ്ധതികളും UDF സർക്കാർ അവസാനിപ്പിച്ചത് തിരിച്ചടിയായെന്ന് മന്ത്രി MM മണി പറഞ്ഞു. വയനാട് പോലുള്ള ജില്ലകളിൽ ചെറുകിട പദ്ധതികളുടെ സാധ്യതയും പരിശോധിക്കും. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന് അനാവശ്യ തടസ്സം സൃഷ്ടിക്കുകയാണെന്ന് കൽപ്പറ്റ MLA CK ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് പൂർണ്ണ വൈദ്യുതീകരണ പ്രഖ്യാപനം ഈ മാസം 29 മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തും. മലബാർ മേഖലയിൽ സർക്കാരിന് കീഴിൽ സ്ഥാപിക്കപ്പെടുന്ന ആദ്യ IT സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. സഹിയ എന്ന് പേരിട്ടിരിക്കുന്ന ബഹുനില കെട്ടിടം കോഴിക്കോട് സൈബർ പാർക്കിൽ മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ശ്രേണിയിൽ ഇനി മലബാറിൽ നിന്നുള്ള IT സമുച്ചയം സഹ്യനുമുണ്ടാകും. 300,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 5 നിലകളിലായി പണിതുയർത്തിയിട്ടുള്ള IT സമുച്ചയത്തിൽ ഇപ്പോൾ തന്നെ 3 കമ്പനികൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. 1-ാം നിലയിൽ 6 യൂണിറ്റുകളും 2-ാം നിലയിൽ 19 യൂണിറ്റുകളും ക്രമീകരിച്ചു കഴിഞ്ഞു. മറ്റു 3 നിലകൾ കമ്പനികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിക്കും. പദ്ധതിയിലൂടെ കോഴിക്കോടിനെ പ്രധാന IT കേന്ദ്രങ്ങളിലൊന്നായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാനത്തെ IT പാർക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഋഷികേശ് നായർ പറഞ്ഞു. ഇപ്പോൾ കോഴിക്കോട് ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, ബാംഗ്ലൂരിനും ചെന്നൈയും ആയിട്ടുള്ള ഒരു പ്രോക്സിമിറ്റി നോക്കുമ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മളെല്ലാം മനസ്സിൽ കണ്ടത് കോഴിക്കോടാണ്. അതുകൊണ്ടാണ് കോഴിക്കോട് ഒരു IT ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറ്റാനുള്ള തീരുമാനം അന്ന് എടുത്തത് തന്നെ. പക്ഷെ അത് വളരെ ഫലവത്തായിട്ട് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ കാലിക്കറ്റ് സൈബർ പാർക്കിലൂടെ നമ്മൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ഉരാലുകൾ ലേബർ സൊസൈറ്റിയുടെ UL സൈബർ പാർക്ക് 24 കമ്പനികളുമായി ഇതേ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട്.
രാജ്യത്തെ വ്യവസായ വാണിജ്യ കേന്ദ്രങ്ങളുമായി റോഡ്, റെയിൽ, എയർ കണക്ടിവിറ്റി സൗകര്യങ്ങളുള്ള കോഴിക്കോടിന് രാജ്യത്തെ മികച്ച ഐ ടി കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സമ്പൂർണ്ണ ഡിജിറ്റൽ പഞ്ചായത്തായി ഐമനം. പൊതുജനങ്ങൾക്ക് മികച്ച സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ISO സർട്ടിഫിക്കറ്റും ഐമനം പഞ്ചായത്തിന് ലഭിച്ചു. ഇതോടെ ജനസൗഹൃദ പഞ്ചായത്ത് എന്ന ശ്രേണിയിലേക്കാണ് ഐമനം എത്തിയിരിക്കുന്നത്. ജനങ്ങൾക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ കൃത്യമായും സമയബന്ധിതമായും ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളാണ് ഐമനം ഗ്രാമപഞ്ചായത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. മികച്ച ഫ്രണ്ട് ഓഫീസ്, ഹെൽപ്പ് ഡെസ്ക്, ടോക്കൺ സംവിധാനം, സേവനങ്ങൾ സംബന്ധിച്ച ഡിസ്പ്ലേ എന്നിങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങൾ ഈ ജനസൗഹൃദ പഞ്ചായത്തിന്റെ പ്രത്യേകതയാണ്. നവീകരിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ പ്രത്യേക പരിശീലനത്തിലൂടെ വൈദഗ്ധ്യം നേടിയ ജീവനക്കാരാണ് ഇവിടെയുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ അലിച്ചൻ പറഞ്ഞു. 24 ലക്ഷം രൂപ വേൾഡ് ബാങ്കിന്റെ 24 അത് രണ്ടാം ഗഡുവായിട്ട് 14 ലക്ഷം രൂപയും അങ്ങനെ 38 ലക്ഷം രൂപ വേൾഡ് ബാങ്കിന്റെ കിട്ടിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ട്. അവർ പരാതികൾ കൊടുക്കാൻ പഞ്ചായത്തിലുള്ള സംവിധാനം ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് കോടതി കേസുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കുന്നതിനായി ഗ്രാമീണ കോടതി എന്ന പുത്തൻ ആശയത്തിനും ഐമനം ഗ്രാമപഞ്ചായത്ത് വേദിയൊരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് ശീതീകരിച്ച വിശ്രമമുറി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ അപേക്ഷകൾ പൂരിപ്പിച്ചു നൽകുന്നതിനും സൗജന്യ വിത്ത് വിതരണത്തിനും സ്ഥിരം സംവിധാനവും കുടുംബശ്രീ ലഘുഭക്ഷണശാലയും പഞ്ചായത്ത് ഓഫീസിലുണ്ട്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഡിജിപി ടി പി സെൻകുമാറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പോലീസ് ആസ്ഥാനത്തെ എ ഐ ജിക്ക് ചീഫ് സെക്രട്ടറിയുടെ അനുമതി. പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചത് തനിക്ക് ഭ്രാന്താണെന്ന് സെൻകുമാർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് എഴുതിയെന്ന എ ഐ ജി ഗോപാൽകൃഷ്ണന്റെ പരാതിയിൽ. കീഴുദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിക്കുന്നത് ചരിത്രത്തിലാദ്യമാണ്. സംസ്ഥാന പോലീസ് മേധാവിയായ ടി പി സെൻകുമാറിനെതിരെ 2012 ഗോപാൽകൃഷ്ണൻ ഐ പി എസ് സർക്കാരിന് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സെൻകുമാറിന് വിചാരണ ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി നള്ളിനെറ്റോയാണ് വിചാരണ അനുമതി ഗോപാൽകൃഷ്ണന് നൽകിയത്. 2007 മനുഷ്യാവകാശ കമ്മീഷനിൽ ഒന്നിച്ച് പ്രവർത്തിക്കവേ അന്നത്തെ DYSP ഗോപാലകൃഷ്ണന്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിലെ മാർഗ് ഐ ജി സെൻകുമാർ കുറച്ചിരുന്നു. ഇത് ചോദ്യം ചെയ്ത് അന്ന് ചീഫ് സെക്രട്ടറിക്ക് ഗോപാൽകൃഷ്ണൻ പരാതി നൽകി. പരാതിയിൽ വിശദീകരണം നൽകവേ സെൻകുമാർ ഗോപാലകൃഷ്ണൻ ഭ്രാന്താണെന്ന് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് പോലീസ് ട്രെയിനിങ് കോളേജിലെ നോട്ടീസ് ബോർഡിൽ ആരോ പതിച്ചു. ഇതോടെയാണ് തന്നെ മാനസിക രോഗിയായി ചിത്രീകരിച്ച സെൻകുമാറിനെതിരെ വിചാരണ അനുമതി ചോദിച്ച് ഗോപാൽകൃഷ്ണ സർക്കാരിനെ സമീപിക്കുന്നത്. 2012 നിരന്തരം വിചാരണ അനുമതി ചോദിക്കുന്നുണ്ടെങ്കിലും അന്നത്തെ സർക്കാർ അത് നിഷേധിക്കുകയായിരുന്നു. DGP പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ച ഗോപാൽകൃഷ്ണൻ നിലവിൽ പോലീസ് ആസ്ഥാനത്തെ അഡീഷണൽ ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ പ്രവർത്തിക്കുകയാണ്. പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കീഴുദ്യോഗസ്ഥന് മേലുദ്യോഗസ്ഥനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിക്കുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മാട്ടിറച്ചി നിരോധനത്തിനെതിരെ CPIM നേതൃത്വത്തിൽ കൊച്ചിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് ചേർന്ന പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ പോൾ തേലക്കാട്ട്, പി എൻ സീനുലാൽ തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്തകളിലേക്ക്. May 30 കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തുടക്കം മുതൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കുന്നത് കാലവർഷത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. സംസ്ഥാനത്ത് ഇക്കൊല്ലം കാലവർഷം നേരത്തെ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. May 30 തൊട്ടടുത്ത ദിവസമോ കാലവർഷമെത്തും. രാജ്യത്ത് ആദ്യം കാലവർഷം എത്തുന്നത് തെക്കൻ കേരളത്തിലാവുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ സുദേവൻ പറഞ്ഞു. അടുത്ത് നമ്മുടെ പടിവാദികൾ തന്നെ കാലവർഷം എത്തി നിൽക്കുകയാണ്. ഇനി അനുകൂല ഘടകങ്ങൾ ഒത്തിണങ്ങുമ്പോൾ നമുക്ക് കാലവർഷം കേരളത്തിൽ എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 30 May 30, 31 തീയതികളിൽ കേരളത്തിൽ, തെക്കൻ കേരളത്തിൽ കാലവർഷം ആരംഭിക്കും എന്നാണ്. എല്ലാ ദിവസവും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. സെപ്റ്റംബർ വരെ 4 നീളുന്ന കാലവർഷക്കാലത്ത് തുടക്കം മുതൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം അടുപ്പിച്ചടുപ്പിച്ച് മൺസൂൺ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ചരിത്രം കേരളത്തിനില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ വർഷം നല്ല മഴ പ്രതീക്ഷിക്കാം. മഴ തുടക്കം തന്നെ ഒരുവിധം നല്ലതായിരിക്കാം. ഇപ്പം നമ്മൾ 30 മൺസൂൺ തുടങ്ങുമെന്ന് പറയുമ്പോൾ 30 തന്നെ നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടി തുടങ്ങാം എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് കാണുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിക്കും. ഇത് വടക്കോട്ട് നീങ്ങുന്നതോടെ കാറ്റ് ശക്തിപ്പെടുകയും കേരളത്തിൽ കനത്ത മഴ ലഭിക്കുകയും ചെയ്യുമെന്നും ഡയറക്ടർ പറഞ്ഞു. അന്നേരം ഈ 2 നമ്മുടെ പ്രതീക്ഷ. 2 നല്ല മഴ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ് ഉത്തരങ്ങി വരുന്നത്. ഇപ്പം തുടക്കം തന്നെ ഇപ്പം ബംഗാളില്ല, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ ശക്തി പ്രാപിച്ച് വടക്കോട്ട് നീങ്ങുമെന്നാണ് കാണുന്നത്. ആദ്യ 2 ശേഷം മഴ ലഭ്യത വിലയിരുത്തും.
സംസ്ഥാനത്ത് ഇത്തവണ മെച്ചപ്പെട്ട വേനൽമഴ ലഭിച്ചു. കാലവർഷവുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നറിയിപ്പുകളും നൽകി. കാലവർഷത്തിന്റെ അവസാനഘട്ടത്തിൽ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് കൃത്രിമ മഴ സൃഷ്ടിക്കാനുള്ള മുന്നൊരുക്കങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കനത്ത മഴയെ തുടർന്ന് ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും. പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 122 100-ലധികം ആളുകളെ കാണാതായി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതേസമയം ദുരന്ത നിവാരണ പ്രവർത്തകർക്കൊപ്പം ദുരിതാശ്വാസ സാമഗ്രികളും അടങ്ങിയ ഇന്ത്യൻ കപ്പൽ ശ്രീലങ്കൻ തീരത്തെത്തി. 14 വർഷത്തിനിടെ ശ്രീലങ്കയിൽ അനുഭവപ്പെട്ട ഏറ്റവും രൂക്ഷമായ പ്രളയമാണിത്. 2003 ഇതിനു മുമ്പ് ശ്രീലങ്കയിൽ വലിയ പ്രളയമുണ്ടായത്. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. ദില്ലി ഹൈക്കോടതി ഉത്തരവനുസരിച്ച് മോഡറേഷൻ നൽകിയാകും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. CBSEയുടെ വെബ്സൈറ്റിൽ ഉച്ചയ്ക്ക് മുൻപ് പരീക്ഷാഫലം അറിയാം. അതേസമയം CBSEയുടെ ചട്ടങ്ങൾക്കനുസരിച്ചുള്ള മോഡറേഷനാണ് നൽകുക എന്നും പ്രയാസമുള്ള ചോദ്യങ്ങൾക്ക് ഒരു പരിധിയിലേറെ മാർക്ക് മോഡറേഷനായി നൽകിയില്ല എന്നും CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. ശിരോ വസ്ത്രത്തിനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല. സ്ത്രീയോ പുരുഷനോ എന്ന് തിരിച്ചറിയാനുള്ള അവകാശം ശിരോ വസ്ത്രത്തിലൂടെ നിഷേധിക്കപ്പെടുന്നു. സമൂഹത്തിലേക്ക് അറബ്യൻ സംസ്കാരം കടന്നു കയറിയിരിക്കുകയാണെന്നും മോഹൻലാലിന്റെ സിനിമ മഹാഭാരതം എന്ന പേരിൽ പുറത്തിറക്കിയാൽ ഹിന്ദു ഐക്യവേദി തടയുമെന്നും അവർ പറഞ്ഞു. ഭാരതത്തിന്റെ ഇതിഹാസമാണ് മഹാഭാരതം. ലോകം മുഴുവൻ പ്രദർശിപ്പിക്കത്തക്ക വിധത്തിലൊരു സിനിമ വരുന്നെങ്കിൽ സന്തോഷം, സന്തോഷം. പക്ഷേ അത് മഹാഭാരതമാണെങ്കിൽ മഹാഭാരതം എന്ന കൃതിയെ അടിസ്ഥാനപ്പെടുത്തി വേണം. അത് രണ്ടാമൂഴത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ മടിക്കണ്ട, രണ്ടാമൂഴത്തെ എന്ന പേരിൽ തന്നെ മതി, ഇത്രയേ പറഞ്ഞുള്ളൂ. അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നയാൾ, ഇന്നത്തെ സ്ത്രീ സുരക്ഷ പറയുമ്പോൾ എന്റെ സീറ്റിൽ അടുത്ത സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നയാൾ സ്ത്രീ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ പോലും എനിക്കിവിടെ സാധിക്കില്ല എന്ന നഗ്നമായ സത്യം കൂടി വായിക്കണ്ട. നിങ്ങള് എന്റെ അടുത്തിരുന്ന സ്ത്രീക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റിൽ എന്റെ അടുത്തിരിക്കുന്നയാൾ സ്ത്രീയാണോ എന്ന് അറിയണമെങ്കിൽ എനിക്ക് മുഖം കാണണ്ടേ? എനിക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ അവിടെ എന്നോടൊപ്പം കയറുന്നയാൾ എന്റെ സ്വകാര്യതയും എന്റെ സുരക്ഷയും എനിക്ക് ഭയമില്ലേ? എന്നോടൊപ്പം അങ്ങോട്ട് കയറുന്നയാൾ സ്ത്രീ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ എനിക്ക് വല്ല വഴിയുണ്ടോ? മുഖമെങ്കിലും കാണണ്ടേ? പറഞ്ഞാ വർഗീയമാകും അല്ലേ? കണ്ണൂരിൽ കേന്ദ്രം മജിസ്ട്രേറ്റിനെ നിയോഗിക്കണമെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി. പാർലമെന്റിന്റെ പ്രത്യേക അധികാരം ഇതിനായി ഉപയോഗിക്കണം. ഭരണഘടനയിലെ Article 247 ഇതിനെ വ്യവസ്ഥയുണ്ട്. പോലീസിന് അസ്പ അധികാരം നൽകണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി കൊച്ചിയിൽ പറഞ്ഞു. Above the seniority of the state magistrates. That means the senior most magistrate can pass any order, issue any warrant. So this is one thing that we can do, particularly in Tanjore, appoint a magistrate who is under the central government through the enacted in power. പരിസ്ഥിതി സൗഹാർദ്ദത്തിന് യുവാക്കളുടെ മാതൃക. വനമേഖലയിലെ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു കൂട്ടം യുവാക്കൾ രംഗത്ത് വന്നത് മറ്റുള്ളവർക്കും മാതൃകയായി. വാക്കുകളല്ല, പ്രവൃത്തിയാണ് പ്രകൃതിയെ രക്ഷിക്കാനുള്ള മാർഗമെന്ന സന്ദേശമാണ് ഇവർ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത്. പ്രകൃതി തന്റെ സൗന്ദര്യം ആവോളം നൽകിയ പ്രദേശമാണ് ഇടുക്കിയിലെ പൊന്മുടി. അതുകൊണ്ട് തന്നെ തദ്ദേശീയരും വിദേശികളുമായുള്ള നിരവധി സഞ്ചാരികളാണ് ഇവിടം തേടിയെത്തുന്നത്. പൊന്മുടിയിലേക്കുള്ള ആളൊഴുക്ക് വർദ്ധിച്ചതോടെ മാലിന്യവും കുന്നുകൂടി. ഈ വലിയ പ്രശ്നം പരിഹരിക്കാനാണ് പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കളുടെ ശ്രമം. ഈ ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും നല്ല ടൂറിസത്തിന്റെ ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പൊന്മുടി. ഇപ്പോൾ നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു പദ്ധതിയാണ് ഞങ്ങൾ ഇവിടത്തെ പിള്ളേരെല്ലാവരും കൂടെ കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് ഒരു ചെറിയ ശ്രമമായിട്ട് കൂടിയിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള യുവാക്കളുടെ ശ്രമങ്ങൾക്ക് പഞ്ചായത്തിന്റെയും പിന്തുണയുണ്ട്. ഈ പരിസരത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്യുവാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അതിന് പഞ്ചായത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ പിന്തുണകളും അറിയിക്കുകയാണ്. അവരുടെ ഈ ഉദ്യമം തുടർന്നും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനത്തിന് ശേഷം സമീപത്തെ അംഗനവാടി ഓഡിറ്റോറിയത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ചും ഇവർ ക്ലാസ് എടുത്തു. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഈ മാതൃക മറ്റുള്ളവർക്കും പകരാവുന്നതുമാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.
കേരള പോലീസ് അസോസിയേഷന്റെ തിരുവനന്തപുരം സിറ്റി ജില്ലാ സമ്മേളനം സമാപിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഐ ബി സതീഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ വെച്ച പ്രശസ്ത സംഗീതജ്ഞ പാറശാല ബി പൊന്നമ്മാളിനെ ആദരിച്ചു. ഐ ജി മനോജ് എബ്രഹാം, ഡി സി പി അരുൾ ആർ ബി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. പ്രഥമ ഒ എൻ വി ദേശീയ സാഹിത്യ പുരസ്കാരം കവയിത്രി സുഗതകുമാരിക്ക് സമ്മാനിച്ചു. യുവസാഹിത്യ പുരസ്കാരം ആര്യഗോപിയും സുമേഷ് കൃഷ്ണനും ഏറ്റുവാങ്ങി. തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ലളിതവും പ്രൗഢവുമായ ചടങ്ങിലാണ് പ്രഥമ ഒ എൻ വി ദേശീയ സാഹിത്യ പുരസ്കാരവും യുവസാഹിത്യ പുരസ്കാരവും സമ്മാനിച്ചത്. ഒ എൻ വിയുടെ ജന്മദിനമാണ് പുരസ്കാരദാനത്തിനായി തിരഞ്ഞെടുത്തത്. പ്രഥമ ദേശീയ സാഹിത്യ പുരസ്കാരം കവയിത്രി സുഗതകുമാരിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മാനിച്ചു. 3 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. യുവസാഹിത്യ പുരസ്കാരങ്ങൾ ആര്യഗോപിയും സുമേഷ് കൃഷ്ണനും ഏറ്റുവാങ്ങി. 50,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ആര്യഗോപിയുടെ അവസാനത്തെ മനുഷ്യൻ, സുമേഷ് കൃഷ്ണന്റെ രുദ്രാക്ഷരം എന്നീ കവിതാ സമാഹാരങ്ങളാണ് പുരസ്കാരം നേടിയത്. തൊഴിലാളി വർഗപാതയിൽ അരുണദശകം സൃഷ്ടിച്ച കവിയാണ് ഒ എൻ വി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒ എൻ വി നന്മകളെ സ്വാംശീകരിച്ച് സുന്ദരധാരകളാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർഗാത്മകമായ ആ സിദ്ധി വൈഭവമാണ് കാവ്യാസ്വാദകരുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും സമാദരണീയമായ കാവ്യഗുരുസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത്. സമത്വസുന്ദരമായ ഒരു ലോകക്രമം തീർക്കാനുള്ള അവിരാമമായ പോരാട്ടത്തിൽ ജീവിതാന്ത്യം വരെയും വിശ്വസ്തനായ സഖാവായി നിലകൊള്ളുന്നതിൽ അല്പം പോലും ഹൃദയ ചുരുക്കം അദ്ദേഹത്തിനുണ്ടായില്ല. ഇതും ഇക്കാലത്ത് എടുത്തു പറയേണ്ട അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിഗുണമാണ്. വഴികാട്ടിയും മാർഗദർശിയുമായിരുന്നു ഒ എൻ വി എന്ന് സുഗതകുമാരി അനുസ്മരിച്ചു. എം ലീലാവതി, സി രാധാകൃഷ്ണൻ, പ്രഭാവർമ്മ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. ഇടവിട്ട വർഷങ്ങളിൽ മലയാളത്തിനും ഇതര ഇന്ത്യൻ ഭാഷകൾക്കും ഒ എൻ വി ദേശീയ സാഹിത്യ പുരസ്കാരം നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. രാജ്യത്ത് സിക്ക വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. അഹമ്മദാബാദിൽ 3 പേർക്ക് വൈറസ് ബാധിച്ചതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. വിവരങ്ങളുമായി ബിബിന ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ബിബിന, ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടോ? പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? മനു, ഒടുവിൽ സിക്ക വൈറസ് ഇന്ത്യയിലും ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ അവസാനം വന്ന റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജിൽ നടത്തിയ രക്തപരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. അഹമ്മദാബാദിലെ 3 പേർക്കാണ് സിക്ക വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കഴിയുക, പ്രായഭേദമന്യേ ഏവർക്കും പകരുന്ന ഒരു വൈറസാണ് ഇതെന്ന് പറയാം. കാരണം 64-കാരനിലും 34-കാരിയിലും അതോടൊപ്പം തന്നെ 22-കാരിയായ ഒരു ഗർഭിണി യിലും ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈഡിസ് കൊതുകുകളാണ് പ്രധാനമായും ഈ രോഗം പരത്തുന്നത്. ഡെങ്കിപ്പനിയുടെ സമാനമായിട്ടുള്ള ഏകദേശം രോഗലക്ഷണങ്ങളാണ് സിക്ക വൈറസ് രോഗബാധ കാണിക്കുക. കാരണം കടുത്ത പനി, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങളാണ് കാണിക്കുക. പ്രധാനമായും ഗർഭിണികളിൽ സിക്ക വൈറസ് രോഗബാധ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗർഭസ്ഥാവസ്ഥയിലുള്ള കുട്ടികളെയും ബാധിക്കും. കാരണം കുട്ടിയുടെ തല അസാമാന്യമായ വിധം ചെറുതായി വരിക, കുട്ടിയുടെ നാഡീവ്യവസ്ഥയ്ക്ക് തകരാറുകൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് സിക്ക വൈറസ് രോഗബാധ ഗർഭിണികളിൽ ഉണ്ടായാൽ ഉണ്ടാവുക. പൂർണ്ണമായും ഈ രോഗം പകരുക കൊതുകുകളിലൂടെയും ഒപ്പം തന്നെ രോഗം ബാധിച്ച ആളുകളിൽ നിന്നും രക്തദാനത്തിലൂടെയും ഒപ്പം തന്നെ ലൈംഗിക ബന്ധത്തിലൂടെയും ഈ സിക്ക വൈറസ് രോഗബാധ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മനു. ഈ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പുകൾ, അതായത് അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതായിട്ടോ പുറപ്പെടുവിച്ചതായിട്ടോ അറിയാൻ കഴിയുന്നുണ്ടോ ബിബിന? മനു, പ്രധാനമായും ബ്രസീലിലാണ് ഈ രോഗബാധ സ്ഥിരീകരിച്ചത്. കൊതുകുകളിൽ നിന്നും പകരുന്ന രോഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പരിസരം ശുചീകരിക്കുക, കൊതുക് അധികം പരിസരത്ത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ രക്തദാനം നൽകുന്ന സമയത്ത് രക്തമെടുക്കുന്ന ആൾ നമ്മൾ ആരിൽ നിന്നാണോ രക്തം സ്വീകരിക്കുന്നത് അവരുടെ ആ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം രോഗബാധയുള്ള ഒരാളിൽ നിന്നും നാം രക്തം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലേക്കും രോഗം
പകരുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഒരു രക്തം സ്വീകരിക്കുന്നതിന് മുൻപ്, ഒപ്പം തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക തുടങ്ങിയ കാര്യങ്ങളിലും ഈ വൈറസ് മറ്റൊരാളിലേക്ക് പകരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. മനു ശരിബിബിനെയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ സിക്ക വൈറസിന്റെ സാന്നിധ്യം ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബ്രസീലിൽ നിന്ന് നമ്മൾ കേട്ട വാർത്തയായിരുന്നു സിക്ക വൈറസിനെ കുറിച്ചുള്ള. ഏതായാലും മുൻകരുതലുകൾ സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. എങ്കിൽ പോലും കൊതുക് അടക്കമുള്ള സാധാരണ ഡെങ്കിപ്പനി അടക്കമുള്ള പകരുന്നതുപോലെ കൊതുക് തന്നെയാണ് ഈ വൈറസിൻ്റെയും പ്രഭവ കേന്ദ്രം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്.